പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി എം എക്സ് വെഡിംഗ് സെന്ററും പാലക്കാട് റോഡിൽ സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ എം എക്സ് ഇക്കണോമിയും. തൃത്താലയിലെ നെൽകർഷകരാണ് കൂനിന്മേൽ കുരു പോലെ ദുരിതം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തൃത്താല, നാഗലശ്ശേരി, പട്ടിത്തറ എന്നീ മൂന്ന് പഞ്ചായത്തുകളിലെ 500 ഏക്കറോളം നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നത് കുരുതിൽച്ച ചിറയിൽ നിന്നുമാണ്. ചിറയിലെ പാലത്തിലുണ്ടായിരുന്ന ചീർപ്പുകൾ നശിച്ചതോടെ വർഷങ്ങളായി കർഷകർ കയ്യിൽ നിന്നും പണം ചെലവഴിച്ച് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇക്കൊല്ലവും പതിവ് പോലെ പണം ചെലവഴിച്ച് നിർമ്മിച്ച ബണ്ട് സാമൂഹ്യ വിരുദ്ധർ തകർത്തതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുരിതത്തിലാണ് കർഷകർ. എല്ലാ പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാരോടും എല്ലാ വിവരങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആരും തന്നെ നമുക്കൊന്നും പ്രത്യേകം ചെയ്തു തന്നിട്ടില്ല. നമുക്ക് ഇത്രയും സ്ഥലം കൃഷി ഭൂമി ചെയ്യണോ ചെയ്യണോ, ഒന്നാംവളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വെള്ളം വന്ന് മുങ്ങണ സ്ഥലമാണ്. രണ്ടാംവള മാത്രമേ എടുക്കാറുള്ളൂ. ആ രണ്ടാംവളയും ഈ കൊല്ലത്ത് അബദ്ധത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ആരാണ് പൊളിച്ചിട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വ്യക്തിപരമായിട്ട് ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം പഞ്ചായത്ത് അല്ലെങ്കിൽ ഇതിനാണ് വേണ്ടപ്പെട്ടവർ കൃഷി വകുപ്പ് അത് ചെയ്തു തരണം എന്നുള്ളത് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ഇതിനുള്ള ആക്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടുകാരെ കൂടി ചെയ്യേണ്ടി വരും. ബണ്ടിൽ നിന്നുള്ള ജലസേചനത്തിന്റെ പ്രതീക്ഷയിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് നട്ട ഞാറുകൾ ഇപ്പോൾ ഉണക്ക് ഭീഷണിയിലാണ്. വെള്ളമില്ലാതെ പാടങ്ങൾ വിണ്ടുകീറാനും തുടങ്ങി. ഇങ്ങനെ പോയാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കർഷകർ പരിതപിച്ചു. കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് കെട്ടി ചിറ കെട്ടി ശരിയാക്കി വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്യലാണ്. ഇപ്രാവശ്യം കെട്ടും ചിറകളെല്ലാം ഓരോരുത്തരും വന്ന് പൊളിച്ചിടുകയാണ്. നാഗശ്ശേരി പഞ്ചായത്ത് ഒരു പ്രാവശ്യം വിളിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ചിറ കെട്ടി ഇവിടെ അപകടമാണ്. കാരണം എന്താ അപകടം ഇവിടെ ഒന്ന് നോക്കാൻ പറഞ്ഞു പ്രസിഡന്റ് ഒന്ന് നോക്കിയില്ല. പട്ടിത്തറ പഞ്ചായത്തിൽ പല പ്രാവശ്യം ഇത് ചെന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് കാശ് വെക്കാന്ന് പറഞ്ഞു. ഇതേവരെ വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മന്ത്രി ഓഫീസിന് പറഞ്ഞിട്ട് ചെന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൃഷിക്കാരായിട്ടുള്ള ഞങ്ങളാകെ മലങ്ങിട്ട് നടക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? 500 ഏക്കറോളം കൃഷി ചെയ്യേണ്ട സ്ഥലത്തുകളിലെ ഞാറിട്ടിട്ട് ഞാറ് ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചില കൃഷിക്കാർ. പാടങ്ങളാച്ച വറ്റി കൊണ്ട് കെടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് അറിയാതെ കണ്ടിട്ട് വലിയ വിഷമത്തിലാണ്. ഇതിൽ കൃഷിക്കാരെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരണം. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും പ്രോത്സാഹനത്തിനുമായി സർക്കാർ കോടികൾ പൊടിക്കുമ്പോഴാണ് കയ്യിൽ നിന്നും പണം ചിലവഴിച്ച് തോട്ടിലെ മാലിന്യം നീക്കിയും ബണ്ട് നിർമ്മിച്ചുമൊക്കെ കൃഷി നടത്തുന്ന കർഷകർ ഇത്തരത്തിൽ ദുരിതത്തിലാകുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അവഗണന തുടരുകയാണെങ്കിൽ എന്നേക്കുമായി കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ.